നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ മൊബൈലിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വെൽക്കം ടു മാലൂസ്റ്റയറിങ് ക്ലാസിൻ ഷാജ അപ്പോൾ നമ്മൾ സിബ് നമുക്കിപ്പോൾ ഒരു ചുരിദാറിൻ്റെ ബാഗിൻ്റെ അല്ലെങ്കിൽ ഉടുപ്പിൻ്റെയൊക്കെ ചുരിദാറിൻ്റെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ സൈഡിങ്ങനെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ഉടുപ്പിലൊക്കെയാണ് മെയിനായിട്ട് ബാഗിലൊക്കെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് എങ്ങനെ നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടി നോർമലി അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മളെ ഹുക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാറുള്ളൂ അല്ലേ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അതിന് മുമ്പ് നമ്മുടെ പേജ് മാളൂസ് ടെലിഗ്രാം ക്ലാസിന് ശേഷം ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യാം ഇതുമാതിരി നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അതിലും വീഡിയോസ് ഇടാ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറക്കാതെ പുതിയ ആൾ പുതിയതായി കാണുന്നവരാണെങ്കിൽ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പോൾ വേഗം മൊബൈൽ നോട്ടിഫ് വീഡിയോ ഇടുമ്പോൾ മൊബൈൽ മൊബൈൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയായ ഇത് വന്നിട്ട് നോക്കുക ഇപ്പോൾ എങ്ങനെയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ നമ്മളതിൽ വന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ ക്ലോസ് ആയിട്ടുണ്ട് ണ്ട് മറ്റേ സൈഡ് ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ ഓപ്പൺ ആയ ഭാഗത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് ക്ലോസ് ആയ ഭാഗത്തിലല്ല അപ്പോൾ അത് തന്നെ ഫസ്റ്റ് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കാം ഓപ്പൺ ആയ ഭാഗത്തെല്ലാം ചെയ്തു വെക്കാം അപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം കത്രികയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓപ്പൺ ആയ ഭാഗം കുറച്ചുകൂടി അങ്ങോട്ട് ഓപ്പൺ ആക്കുക അതായത് സിബ് നമുക്ക് എവിടെയാണോ വിട്ടുപോയത് ആ ഭാഗത്തിൻ്റെ ഓക്കെ അത് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും മതി കേട്ടോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ആ ഭാഗം കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി സിബ് പൊട്ടിക്കരുത് നമ്മളിങ്ങനെ അങ്ങ് ഓപ്പൺ ആക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക വെച്ച് നോക്കുക നമുക്ക് നമുക്ക് അപ്പം തന്നെ അങ്ങോട്ട് ഇതിൽ വെക്കുമ്പോൾ കറക്റ്റ് കിട്ടണം എന്ന് നിർബന്ധമില്ല വെച്ച് നോക്കിയിട്ട് നമുക്ക് ശരിയാവുന്നില്ല അതിലെ ഉള്ളിലേക്ക് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും അകത്തിട്ട് വീണ്ടും അതൊന്ന് ഓപ്പൺ ആക്കുക ഒരുപാടിട്ട് ഓപ്പൺ ആക്കരുത് പിന്നെ അത് സിബ് ചീത്തയപ്പോൾ അപ്പോൾ കുറച്ച് കുറച്ച് ആക്കിയിട്ട് നമ്മൾ നോക്കുക അപ്പോൾ ആ ഭാഗത്തിലേക്ക് നമ്മളത് അങ്ങോട്ട് അടിവശത്തുനിന്ന് കയറ്റുക നമ്മൾ എവിടെയാണോ ഓപ്പൺ ചെയ്ത് ആ ഭാഗത്തൊന്ന് കയറ്റുക കേറ്റി കഴിഞ്ഞാലും അത് വിട്ടുപോകും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിടിക്കുക വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കയറാനുണ്ട് അപ്പം നമ്മൾ എന്ത് വീണ്ടും അത് ഒന്നുകൂടി കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അതിനകത്ത് കയറ്റുക അതിനകത്ത് കയറ്റിയ ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒന്ന് ടൈറ്റാക്കി ആക്കി കൊടുക്കണം നമ്മൾ കറക്റ്റ് ലെവൽ ചെയ്യണം കേട്ടോ അത് കറക്റ്റായിട്ട് നമ്മളത് ലെവൽ ചെയ്യുക നമ്മൾ ആ സിബ് ഒന്ന് കയറി ഉറങ്ങി ഒന്ന് ഇറങ്ങി നിൽക്കരുത് ആ രണ്ട് ലെയറുകളും ഒപ്പം നിൽക്കണം എന്നിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് നല്ല വണ്ണം ഒന്ന് സ്ക്രൂ ഡ്രൈവർ ഇല്ലാത്തൊരു സ്പൂണോ കത്തിയോ അല്ലെങ്കിൽ വല്ല നീടിലോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളി വിടുക നമ്മൾ കയറ്റിയ ശേഷം അത് പ്രോപ്പറായിട്ട് ഉള്ളിലിരിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ തള്ളിവിടുക എന്നിട്ട് അത് കറക്റ്റ് ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇനി വീണ്ടും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ഇപ്പം എടുത്തിരിക്കുന്ന ഞാൻ ഇതാണ് അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ആ ഓപ്പൺ ആയ ഭാഗം ഭാഗത്തിൽ നമുക്കതൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗം നമുക്കതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നേരെ നമ്മൾ ഉള്ളിലേക്ക് തിരിക്കുക ഉള്ളിലേക്ക് തിരിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും കണ്ടോ എന്നിട്ട് ആ ഭാഗം ഒന്ന് ടൈറ്റാക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സിബ്ബ് ഒരുപാട് ടൈറ്റാക്കി കഴിഞ്ഞാൽ ചസം നീങ്ങില്ല മെല്ലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിബ് വീണ്ടും എന്താ കറക്റ്റായിട്ട് നിൽക്കില്ല അപ്പം മെല്ലെ നോക്കി ചെയ്യുക അപ്പം ഞാനത് മേളിക്കാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് താഴത്തേക്ക് വലിക്കാം താഴത്തേക്ക് വലിച്ചിട്ട് നോക്കാം അപ്പം നമ്മളത് ഇനി മുകളിലാക്കുമ്പോൾ കണ്ടോ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് വരണം നിർബന്ധമില്ല അങ്ങനെ വരില്ല എന്ന് ചില സമയം അങ്ങനെ വരുന്നില്ലെങ്കിലും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിബ് നല്ല സിബിൻ്റെ ഇത് ചീത്തവശമല്ലേ അപ്പം നമ്മളിവിടെ കറക്റ്റ് ആ ഒരു നല്ല വശം എടുക്കുക ചീത്ത വശമില്ല നല്ല വശം എടുക്കുക സിബിൻ്റെ പുറത്ത് ഭാഗം കൊടുക്കുക എന്നിട്ട് ആ ഭാഗം ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക അപ്പോൾ ഞാൻ കാണിക്കുന്ന ആ സിബിൻ്റെ ആ പോയിൻറ്റ് നോക്കുക ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന മാതിരി കണ്ടോ അവിടെ കറക്റ്റായിട്ടൊന്ന് ആ ആ ഒരു ഇത് കറക്റ്റാക്കുക പഴയ അത് സിബിൻ്റെ ആ ഇതിലേക്ക് കറക്റ്റായിട്ട് അത് നിൽക്കുകയുള്ളൂ കാരണം നേരത്തെ വിടർന്നു നിന്നത് ഇങ്ങനെ കറക്റ്റ് ആക്കി ഒന്ന് ഇതാക്കുക അപ്പോൾ എന്തായാലും അത് ശരിയായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പോൾ ഉടുപ്പിലും നമ്മുടെ ചുരിദാറിലും ബാഗിലൊക്കെ ഇങ്ങനെ ജാക്കറ്റിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ശരിയാക്കാം അതിനുശേഷം നിങ്ങൾ ശരിയാക്കാം എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ നിങ്ങളൊന്ന് കൻറ്റ് ചെയ്യുക ശരിയായെങ്കിൽ ശരിയായി ഇല്ലെങ്കിൽ ഇല്ല എന്താണെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇപ്പോൾ എൻ്റെ പേജിൽ അറിയണം മാളൂ സ്റ്റെല്ലാം ക്ലാസ്സിന് ശേഷം അജാന്നാൽ ഫേസ്ബുക്ക് പേജ് ഇതിൻ്റെ അടി ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്